പ്രഥമ പ്രോ വോളിബോൾ ലീഗിനുള്ള ടീമുകളുടെ പ്രഖ്യാപനം ഇന്നലെ നടന്നു. കേരളത്തിൽ നിന്നും കോഴിക്കോടും കൊച്ചിയുമാണ് ടീമുകളാകുന്ന നഗരങ്ങൾ. കൊച്ചിയിൽ നിന്ന് ബ്ലൂ സ്പൈക്കേഴ്സും കോഴിക്കോടിനായി കാലിക്കറ്റ് ഹീറോസും കളത്തിൽ ഇറങ്ങും. ഇരു ടീമുകളുടെയും പ്രതീക്ഷകൾ ഉടമസ്ഥർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പങ്കുവയ്ക്കുകയാണ് മുംബൈയിൽ നിന്നും ധനേഷ് രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പ്രോ വോളി ലീഗിൻ്റെ ആദ്യ പതിപ്പിൽ രണ്ട് കേരളത്തിൽ നിന്നുള്ള രണ്ട് ടീമുകളെ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് ബ്ലൂ സ്പൈക്കേഴ്സും കോഴിക്കോട് നിന്ന് കാലിക്കറ്റ് ഹീറോയ്സുമാണ് ഈ രണ്ട് ടീമുകൾ. ഇതിൻ്റെ ഉടമസ്ഥരാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. കേരളത്തെ സംബന്ധിച്ച് വോളിബോളിന് വലിയ ചരിത്രം തന്നെയുണ്ട്. അത് പണ്ട് മുതലേ ഉള്ളൊരു ചരിത്രമാണ്. ജിമ്മി ജോർജ് ഉൾപ്പെടെയുള്ളവർ, ഉദയകുമാർ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ കേരളത്തിലെ പ്രശസ്തരായ വോളിബോൾ കളിക്കാരാണ്. ആ ഒരു ശ്രേണിയിലേക്ക് ഇതിനൊരു പുതിയ പതിപ്പ് എത്തുകയാണ്. അതും വളരെ കായിക താരങ്ങൾക്കൊക്കെ തന്നെ വലിയേറെ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലേക്കാണ് ഈ പ്രോ വോളി ലീഗ് കൊണ്ടുവന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിലേക്ക് ഒരു ആശയത്തിലേക്ക് കൊച്ചി ടീമിൻ്റെ ഒരു ഉടമസ്ഥതയിലേക്ക് എത്തപ്പെടുന്നത്? എങ്ങനെ കൊച്ചിയിലെ കേരളത്തിലെ വോളിബോൾ പറഞ്ഞ പോലെ വളരെ പോപ്പുലറാണ്. നമ്മൾ നാട്ടുപുറത്ത് പോയാലും വളരെയധികം കണ്ടുവരുന്നൊരു ഗെയിമാണ് വോളിബോൾ. അത് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് നമ്മളെ കൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലൊരു ഭാവി ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. പ്രോ ലീഗ് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഈ ഗെയിമിന് നല്ലൊരു സപ്പോർട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അത് ഡെഫിനറ്റായിട്ടും പ്രയോജനം ചെയ്യും കേരള അപ്കമ്മിങ് പ്ലേയേഴ്സ്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതാപം വോളിബോളിന് എന്നും ഉണ്ട്. അപ്പോൾ ആ ഒരു സ്പേസിലേക്കാണ് നിങ്ങൾ പുതിയ ടീമുമായിട്ട് എത്തുന്നത്. എങ്ങനെയാണ് ഈ ഇത്തരത്തിൽ നിങ്ങൾ യുവ വ്യവസായികളുടെ സംഘം ഇത്തരത്തിലേക്കൊരു ആശയത്തിലേക്ക് എത്തപ്പെടുന്നത്? എങ്ങനെയാണ് വോളിബോളിലെ ഒരു 8 വർഷക്കാലത്തോളമായി ബീക്കൺ ഗ്രൂപ്പ് നമ്മുടെ നിറസാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ കമ്പനിക്ക് അറിയാം. കളികൾ കണ്ടക്ട് ചെയ്തിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് താരങ്ങളെ ഉൾക്കൊള്ളിച്ചുമെല്ലാം നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു പ്രൊഫഷണൽ ടീം ഇതിന് പിന്നിലില്ല എന്നുള്ളത് മാത്രമായിരുന്നു വോളിബോളിന് ഇന്ത്യയിലൊരു മേൽക്കൊയ്മ നഷ്ടപ്പെടുത്താനുള്ള കാരണമായത്. ഇതൊരു വലിയ അവസരമായിട്ട് തന്നെ കാണുന്നു. പ്രോ വോളിബോൾ എന്നൊരു ചാമ്പ്യൻഷിപ്പ് പ്രോഗ്രാം വരുന്നതോടുകൂടി ഇന്ത്യൻ വോളിബോളിൻ്റെ ഇൻഡസ്ട്രിയിൽ വലിയ മാറ്റങ്ങൾക്ക് അത് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഭാവി പരിപാടികൾ, കൊച്ചി ടീമിൻ്റെ ഭാവി പരിപാടികൾ ഒന്ന് പ്രേക്ഷകർക്കായിട്ട് വിശദീകരിക്കാമോ? കോച്ച് ഇപ്പോൾ നമ്മളൊരു മലയാളിയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നാഷണൽ ടീമിനോടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു കോച്ചായിട്ടാണ് ഞങ്ങളൊരു ഇനീഷ്യൽ റൗണ്ട് ഡിസ്കഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ടീം ഇപ്പോൾ നെക്സ്റ്റ് മന്താണ് ഇതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ടീമിനെ കുറിച്ചൊരു ഫൈനലൈസേഷൻ ഉണ്ടാകുന്നത്. എന്തായാലും വി ആർ ഓൾ നമ്മൾ വളരെ നല്ലൊരു ടീമിനെ തന്നെ എടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ഒരു ഓപ്ഷൻ പ്രോസസ്സിലൂടെയാണ് ഇതെല്ലാം നടക്കുന്നത്. ഭാവിനെ കുറിച്ചിട്ട് നല്ലൊരു ഫൈറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ടീമാണ് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻ ബേസിലാണ് പ്ലെയേഴ്സിനെ മെയിനായിട്ട് എടുക്കുന്നത്. പക്ഷേങ്കിൽ നമുക്ക് ഓപ്ഷനായിട്ടുള്ളത് സെയിം ലൈക്ക് ദേശർ ലൈക്ക് കോച്ചിനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് വി ആർ ഹാപ്പി ടു അനൗൺസ് ലൈക്ക് കിഷോർ കുമാർ വിൽ ബി അവർ കോച്ച് ആൻഡ് ഹിൽ ബി ദ എക്സ് ഇന്ത്യൻ ക്യാപ്റ്റൻ ആൻഡ് ഇന്ത്യൻ പ്ലെയർ ആൻഡ് ഹി ഈസ് ഓൾറെഡി വിത്ത് അസ് ആൻഡ് ഹി ഈസ് ഓൾറെഡി ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് വിത്ത് അസ്. സോ ഹി വിൽ ബി ലീഡിങ് ദ കോച്ച് ആസ് ദ കാലിക്കറ്റ് ഹീറോസ്. ഇപ്പോൾ നമ്മുടെ യുവതാരങ്ങൾ തന്നെ ആയിരിക്കും ഒരു ഐക്കൺ സ്റ്റാർ എന്ന നിലയിലേക്ക് കൊച്ചി ആരെയായിരിക്കും മുന്നോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും ഒരു കേരളൈറ്റ് തന്നെയായിരിക്കും. ഞങ്ങളൊന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല, പക്ഷേ ആഗ്രഹിക്കുന്ന ഒരു കേരള പ്ലെയറിനെ മാർക്കി പ്ലെയറായിട്ട് കൊണ്ടുവരണമെന്ന്. കൊച്ചി ഒരു കേരള ടീമിനെ തന്നെ മെമ്പറെ തന്നെ ആയിരിക്കും ഒരു ഐക്കൺ താരം എന്ന് പറയുന്നത്. കോഴിക്കോട് അത്തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്കായിരിക്കും എത്തുന്നത്? എങ്ങനെയാണ് അക്കാര്യത്തിലൊക്കെ? രണ്ട് ടീമാണ് കേരളത്തിൽ നിന്ന് വരുന്നത്. അതുപോലെ തന്നെ രണ്ട് ഐക്കൺ താരങ്ങളാണ് കേരളത്തിൽ നിന്നുള്ളത്, അഗിൻജാസും ജെറോം വിനീതുമാണ്. തീർച്ചയായിട്ടും രണ്ടുപേർക്കും മലയാളി താരങ്ങളെ തന്നെ ഐക്കൺ താരങ്ങളായിട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവിടെയും ഒരു ഹെൽത്തി കോമ്പറ്റീഷനുള്ള സാധ്യത കൂടുന്നു എന്ന് മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ. സ്പൈക്കേഴ്സ് എന്നുള്ളൊരു പേരാണ് നമ്മൾ കൊച്ചി ടീമിന് ഇട്ടിരിക്കുന്നത്. ആ ഒരു പേരിലേക്ക് എത്തപ്പെട്ടത് എങ്ങനെയാണെന്ന് വിശദീകരിക്കും? സ്പൈക്കേഴ്സ് ഇപ്പം നമ്മുടെ ഗ്രൂപ്പ് ബ്ലൂ കളറാണ്, ഐക്കോണിക് കളറാണ് ഞങ്ങളുടെ. അപ്പം ജസ്റ്റ് അതിൻ്റെ ഒരു പാർട്ടിസിപ്പേഷനോടെ വരാൻ വേണ്ടിയാണ് ബ്ലൂ സ്പൈക്കേഴ്സ് എന്ന് പറഞ്ഞ പേര് കൊണ്ടത്. ഇപ്പോൾ കാലിക്കറ്റ് തന്നെയാണ് ഹീറോസ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനേക്കാൾ മികച്ചൊരു പേര് സെലക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഹീറോസ് ആയിട്ട് തന്നെ നമ്മുടെ ടീം ഉണ്ടാവും എന്ന പ്രതീക്ഷയുടെ പുറത്ത് തന്നെയാണ് ആ പേര് സജസ്റ്റ് ചെയ്തത്. കൊച്ചി ടീമിൻ്റെയും ഒപ്പം തന്നെ കോഴിക്കോട് ടീമിൻ്റെയും ഉടമസ്ഥരാണ് നമുക്കൊപ്പം ഇപ്പോൾ അവരുടെ വിശേഷങ്ങൾ പങ്കുവച്ചത്. വോളിബോളിൻ്റെ വെടിക്കെട്ട് ഇനി കേരളത്തിലും ആരംഭിക്കാൻ പോവുകയാണ്. രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന വാശിയേറെ മത്സരം കാണാൻ കേരളത്തിലെ കാണികളും ആവേശഭരിതരായിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. വോളിബോളിന് തന്നെ കേരളത്തിലും ഇന്ത്യയിലും വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ പ്രോ വോളിബോൾ ലീഗിനാകും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. മുംബൈയിൽ നിന്നും കൃഷ്ണപ്രസാദിനോടൊപ്പം ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.